ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നത് ഇത് പറ്റിക്കുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആണേ. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. അതുപോലെ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ തന്നെ ഇത് വൃത്തി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഇത് ഉണ്ടോ തൊലി ഇങ്ങനെ അണന്ന് വരും. തൊലി കളഞ്ഞ ശേഷം നമുക്ക് ഇതിങ്ങനെ ഇതിൻ്റെ തലഭാഗം ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വൃത്തിയാക്കിയ ശേഷം നമുക്ക് തന്നെ ഇതിൻ്റെ ഈ രണ്ട് ഭാഗത്തുമുള്ള ഇതിങ്ങനെ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. എടുത്ത് ഒന്നും കൂടെ കാണിക്കാം. ഇതന്നെ ഇതൊന്നും എടുത്തിട്ട് ഇതിൻ്റെ നമ്മൾ തലയുടെ ഈ ഭാഗം ഇങ്ങനെ ഇച്ചിരി വലുതൊക്കെ ആണെങ്കിൽ ഇതൊരു ചെറിയ മീഡിയം സൈസാണ്, വലുതൊക്കെ ആണെങ്കിൽ ഒരു തുണിയുടെ അത് ഇച്ചിരി അടന്നു വരാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. ഇത് കുഴപ്പമില്ല, കണ്ടോ ഇങ്ങനെ ഈസി ആയിട്ട് വരുന്നുണ്ട്. പിറ്റേ സൈഡും ഇതുപോലെ മറ്റേ സൈഡും എടുത്തിട്ട് കണ്ടോ നമ്മൾ ഇത് ഈ ഭാഗം നമുക്ക് തിരിച്ചതുപോലെ ഇതുപോലെ നമുക്ക് നമുക്കിതുപോലെ ഇതെല്ലാം വൃത്തിയാക്കി എടുക്കാം. അപ്പം തന്നെ നമ്മുടെ മീൻ ഇവിടെ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, ക്ലീൻ ആക്കി. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അവരവരുടെ എരിവിൻ്റെ അനുസരിച്ച് ഞാനിവിടെ 7 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് പച്ചമുളക്, പിന്നെ കൊച്ചുള്ളി, ചെറിയ ഉള്ളി 7-8 ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി. നമ്മളെടുക്കുന്ന മീനിൻ്റെ അതിൻ്റെ അനുസരിച്ച് കൊച്ചുള്ളിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട തേങ്ങാപ്പീര, ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, വലിയ തേങ്ങയാണ്. നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപൊടിയും കൂടി ഇട്ട് കൊടുത്ത് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. അരകളുള്ളവർക്ക് അരകല്ലേ ചതച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചതച്ചു കൊണ്ടുവരാം. ഇപ്പം ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചതച്ച് വെച്ച കണ്ട ഇപ്പം അത് ഒത്തിരി അങ്ങ് ചതഞ്ഞു, അതാണ് ചതച്ചാണ് കിട്ടിയേക്കുന്നത്. അര ഒത്തിരി അരച്ചെടുക്കേണ്ടത്, നമ്മൾ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചതഞ്ഞ് കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ ഇതിലേക്ക് നമുക്ക് തേണ്ട പുളി, 2 ചെറിയ അല്ലി പുളിയാണ് ഞാൻ ചെറുതായി കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മീൻ പൊതുവേ കട്ടിക്കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാവുന്നതാണ്, അടുപ്പത്ത് വെച്ച് കൊടുക്കാം.
മൂടി വെച്ച് നമുക്കിത് നന്നായിട്ട് വേകുന്നിടം വരെ നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഗ്യാസ് നമ്മുടെ ഇടുന്നുണ്ട്, നന്നായിട്ട് നടന്ന് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കാം. തവയിട്ട് അടക്കരുത്. ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില, അതുപോലെ ഒരു സ്പൂൺ പച്ചവെളിച്ചെണ്ണ, രണ്ട് മിനിറ്റ് അവകേറിയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മീൻ പീടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മൺചട്ടി ആയതുകൊണ്ട് അതിൻ്റെ ചൂടിലിരുന്ന് ഇത് ഉള്ള വെള്ളം കൂടെ ഇത് കിടക്കുന്ന ബാക്കി ചാറും കൂടെ പറ്റിക്കൊടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഓപ്ഷൻ വരും, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.